ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ രണ്ട് മുട്ടയൊക്കെ എടുത്ത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ കടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ രാവിലെ എന്തെങ്കിലും കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പുഴുങ്ങാനായിട്ട് വെച്ചതാണ് കേട്ടോ. എനിക്കല്ലാതെ മുട്ട അങ്ങനെ പുഴുങ്ങി കഴിക്കുന്നത് വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ. പിന്നെ എന്നോട് ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി രണ്ട് മുട്ട വീതം, മുട്ടയല്ല മുട്ട, മുട്ട വീതം കഴിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ കുറച്ച് നാളൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പിന്നെ അങ്ങനെ കഴിക്കലൊന്നുമില്ല. അപ്പം ഞാനെന്തായാലും മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ട് പിന്നെ പോയിട്ട് സ്കിൻ കെയറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും, ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഒരൊറ്റ ലിങ്കായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും കാണാനായിട്ട് പറ്റും. മൈ ഹോൾ സ്റ്റോർ എന്ന് പറയുന്ന ഒരൊറ്റ ലിങ്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കണ്ടേ. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരൊറ്റ ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്കിൻ കെയറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് നമ്മുടെ ഡെയിലി കലാപരിപാടികൾ, അടിച്ചുവാരലും തുടയ്ക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാണ്. പിന്നെ ഈ അടുപ്പിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പം വൈകുന്നേരം അല്ലേ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിലും ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ആ ഒരു സമയം കൊണ്ടെല്ലാം വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ അലക്കി ഇടാമെന്ന് വിചാരിച്ച് അതൊക്കെ സോപ്പ് വെള്ളത്തിനകത്ത് ഇവിടെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ ഓർത്തത് ഇവിടെ മുട്ട പുഴുങ്ങി വെച്ചത് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വന്നിട്ട് മുട്ട കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടേൻ്റെ ഉണ്ണി കഴിക്കാറില്ല, കാരണം പിമ്പിൾസ് ഒക്കെ വരുന്നത് കൊണ്ട് ഉണ്ണി കഴിക്കാറില്ല, വെള്ളം മാത്രമേ കഴിക്കാറുള്ളൂ കഴിക്കുകയാണെങ്കിൽ തന്നെ. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോഴേ മുട്ട എന്ന് പറയുന്നതിന് പകരം മുട്ട മുട്ട എന്നായി പോവുമായിരുന്നു, കാരണം നമ്മളങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടേ എപ്പോഴും മുട്ട മുട്ട എന്നാണിങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ വായിൽ വരുള്ളൂ. മുട്ടയല്ല മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ കഴിച്ച് കുറച്ച് എനർജിയൊക്കെ വരുത്തിയിട്ട് പിന്നെ പോയിട്ട് മിറ്റുമൊക്കെ അടിച്ചിടാമെന്ന് വിചാരിച്ചു. ഇപ്പം മിറ്റുമൊക്കെ നന്നായിട്ട് ഉണങ്ങിക്കിടക്കുന്നത് കൊണ്ട് അടിക്കാൻ സുഖമുണ്ട് കേട്ടോ. മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് നന്നായിട്ട് ഉണങ്ങിക്കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അടിച്ച് വരാനായിട്ട് പറ്റും. പിന്നെ മൊത്തം ഇവിടെ ഈ റബ്ബറിൻ്റെ ഇല പൊഴിഞ്ഞിട്ടേ മൊത്തം ഇങ്ങനെ കാട് പിടിച്ചതുപോലെ കിടക്കുകയാണ്, കണ്ടില്ലേ എന്തോരം ഇലയാണെന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം അടിച്ച് വാരിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മൊത്തത്തിൽ കാട് പിടിച്ച് ആകെ വൃത്തികേടായിട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ദിവസം അടിച്ച് വാരാനും ബുദ്ധിമുട്ടായിരിക്കും, കാരണം അത്രയും കരികിലൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ഡെയിലി അടിച്ച് വാരാതെ വേറെ നിവൃത്തിയില്ല. അപ്പം മിറ്റുമൊക്കെ അടിച്ച് വാരിയിട്ട് പിന്നെ പോയിട്ട് ഞാൻ അലക്കിയിടാമെന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടിച്ച് വാരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഞാൻ വേഗം പോയിട്ട് ബെഡ്ഷീറ്റും ഇതൊക്കെ അലക്കിയിട്ട് കിട്ടും. അപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. ഇനിയിപ്പം മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിലും വൈകുന്നേരമൊക്കെ ആയിരിക്കും പെയ്യുള്ളൂ. ഇപ്പോഴൊക്കെ നല്ല വെയിലുണ്ട്. അപ്പം വേഗം തന്നെ വെയിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാനായിട്ട് പറ്റുമല്ലോ. മഴയാണെങ്കിലാണ് തുണി ഉണങ്ങുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ അതൊക്കെ കൊണ്ടുപോയിട്ട് പോയി വിരിച്ചിടുകയാണ്. അപ്പോൾ രാവിലെ കണ്ട അത്രയും ഒരു വെയിലില്ല കേട്ടോ, ഇടയ്ക്ക് ഇങ്ങനെ വെയിൽ പോകുന്നുണ്ട്. എന്തായാലും ഇപ്പം ഒരാഴ്ചയായിട്ട് മഴ നല്ല കുറവുണ്ട്. അയ്യോ, ഒരാഴ്ച മുന്നേ വരെ എന്തൊരു മഴയായിരുന്നു, എൻ്റെ ദൈവമേ. എനിക്ക് ആണെങ്കിൽ മഴ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. തണുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും തണുപ്പ് സഹിക്കാൻ പറ്റില്ല. എനിക്ക് ചൂട് പിന്നെയും കുഴപ്പമില്ല, എന്ന് വെച്ചാൽ ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എനിക്ക് പൊതുവേ ചൂടാണ് തണുപ്പിനേക്കാളും കുറച്ചും കൂടി സഹിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഒരു വാഴ കൊലച്ച് നിപ്പുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വാഴച്ചുണ്ട് അമ്മ ഇവിടെ തോരൻ വെക്കാമെന്നും പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഇതിന് വാഴച്ചുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. കുറേ എടുത്ത് വാഴക്കൂമ്പ് എന്നൊക്കെ പറയും തോന്നുന്നല്ലേ. അപ്പം ഞാൻ പിന്നെ പോയിട്ട് കോഴീനെയൊക്കെ അഴിച്ചു വിട്ടു. അപ്പോൾ ആകെ നമുക്ക് രണ്ട് കോഴി ഉള്ളു കേട്ടോ. അപ്പം ഒരു കോഴി അഴിച്ചു വിട്ട പാടെ, അതായത് കൂട് തുറന്ന പാടെ, അവൾ തന്നെ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. ഈ സാധനം നമ്മൾ പിടിച്ചിറക്കിയാൽ മാത്രമേ ഇറങ്ങുള്ളൂ. പിന്നെ അതിന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ആ ഒരു കൂടിൻ്റെ ആ ഒരു വാതിൽ വന്നിട്ട് ഭയങ്കര കുഞ്ഞല്ലേ. അപ്പോൾ അതിന് അതിൽ കൂടി ഇറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ പിടിച്ചിറക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഉച്ചയൊക്കെ ആയപ്പം ഞാൻ പോയിട്ട് ചോറൊക്കെ കഴിച്ചു. ഇന്ന് ചോറിന് വൻ പയറും അതുപോലെ തന്നെ മീൻ കറിയായിരുന്നു, ഉണക്കമീൻ കറിയായിരുന്നു.
അപ്പം എനിക്ക് വൻപയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ചോറൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ഞാൻ അടുക്കളയിലേക്ക് കുറച്ച് വിറകൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ഇവിടെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പം തൊട്ട് പിന്നെ നന്നായിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പോൾ ഒരു 1.5 മണിക്കൂർ നല്ല മഴയായിരുന്നു. ഇപ്പം മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കടയിൽ പോയപ്പോൾ പപ്പ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പാൽ, അതുപോലെ വെട്ട് കേക്ക്, പിന്നെ എന്താണ് അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ, പിന്നെ റവ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം റവ മേടിച്ച സ്ഥിതിക്ക് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. നാളെ എന്തായാലും ഉപ്പുമാവായിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് എന്താണ് കറി വെക്കാനുള്ള വെണ്ടയ്ക്ക, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. വെണ്ടയ്ക്ക് എനിക്ക് തോരൻ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കങ്ങനെ ഇഷ്ടമുള്ള പച്ചക്കറികളിൽ ഒരെണ്ണം, വളരെ ചുരുങ്ങിയ പച്ചക്കറികളിൽ ഒരെണ്ണമാണ് കേട്ടോ വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക് തോരൻ വെക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ കറി വെക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്നാലും കുഴപ്പമില്ല, എനിക്കങ്ങനെ ചില പച്ചക്കറികളൊന്നും ഒട്ടും എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. എസ്പെഷ്യലി വന്നിട്ട് കോവയ്ക്ക, വഴുതനങ്ങ, ബീൻസ്, പാവയ്ക്ക, ഓ മൈ ഗോഡ്, ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ പിന്നെ വൈകുന്നേരം നമ്മൾ ചായയൊക്കെ വെച്ച് ഞാനിങ്ങനെ ചായ തിളച്ച് വരുന്നതിൻ്റെ വീഡിയോ എടുക്കണം എന്നുള്ള ഇതിൽ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇനി കുറച്ചും കൂടി കാണിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പാലൊക്കെ തിളച്ച് ചാടി പോകും എന്നുള്ളത് കൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ഓഫാക്കി. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പം ചായയ്ക്ക് ഇന്ന് കടി ഞാൻ നേരത്തെ കാണിച്ചില്ലേ, മറ്റേ ആ എന്താണ് വെട്ട് കേക്ക്, അതാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുള്ളതൊക്കെ ഞാൻ കഴുകി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കൂട്ടുകാർ ഹായ് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാസ, അതുപോലെ തന്നെ ഷാമിലി പി ആർ, പിന്നെ സ്വോ സ്വീറ്റ് ASMR എന്ന് പറഞ്ഞൊരു, അത് അതിൻ്റെ ഐഡിയ അങ്ങനെയാണ്, എനിക്ക് പേരറിയില്ല. പിന്നെ സ്റ്റാറ്റസ് മേക്കർ എന്ന് പറഞ്ഞ, അപ്പം ഇത്രയും പേരാണ് ഹായ് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വലിയൊരു ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പച്ചമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അയലയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അമ്മ ഒരു 2-3 എണ്ണം എടുത്ത് വറക്കാനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് കറി വെക്കാനായിട്ട് അമ്മ ഇവിടെ എന്താണ് കറി വെക്കാനായിട്ട് വേണ്ട തക്കാളി, പച്ചമുളക്, ഉള്ളിയൊക്കെ ഇവിടെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് മീൻ കറി വെക്കുമ്പം തക്കാളി ഇട്ടിട്ട് മീൻ കറി വെക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ. വെറുതെ നമ്മൾ മുളകിട്ട് വെക്കുന്നതിനേക്കാളും എനിക്ക് ടേസ്റ്റ് എപ്പോഴും തോന്നിയിട്ടുള്ളത് തക്കാളി ഇട്ട് വെക്കുമ്പോഴാണ്. പിന്നെ അങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നതും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പം അമ്മ ഇവിടെ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ വഴറ്റി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് അല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 മീൻ എടുത്തിട്ട് വറുത്തിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വൈകുന്നേരമൊക്കെ ആയപ്പം കുളിക്കാനായിട്ട് എണ്ണയൊക്കെ തലയിൽ വെക്കുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും തലയിൽ എണ്ണ വെക്കുന്ന ദിവസങ്ങളിൽ ഒരു 10-15 മിനിറ്റെങ്കിലും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും എണ്ണ വെക്കുന്ന സമയത്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഈ മസാജിങ് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും മസാജ് ചെയ്യുമ്പം ഈ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. ഭയങ്കര എന്താണ് ഭയങ്കര നമ്മൾ പ്രഷർ ഉപയോഗിച്ച് അങ്ങനെ മസാജ് ചെയ്യരുത്, ഭയങ്കര ജെൻറ്റിലായിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ എന്താണ് മുടിയൊക്കെ മുന്നിലേക്ക് ഇട്ടിട്ട് ഇൻവേർഷൻ രീതിയിലും മസാജിങ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. യൂസ് ചെയ്യുന്ന ഷാമ്പുവും കണ്ടീഷണറും ഏതാണെന്നുള്ളത് 1-2 പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഷാമ്പുവും കണ്ടീഷണറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ബോട്ടിൽ തീർന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം വേറെ ഏതെങ്കിലും വാങ്ങി യൂസ് ചെയ്യും, അങ്ങനെയാണ്. പക്ഷേ ഞാനിപ്പം യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഷാമ്പു ആണ് കേട്ടോ ഈ ഒരു ഷാമ്പു. ഇത് സ്റ്റാമിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അമല ബ്രിങ്കരാജ് ഷാമ്പു ആണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷാമ്പു ആണ് കേട്ടോ. എന്താണ് മുടി അങ്ങനെ ഒരുപാട് ഫ്രിസി ആക്കത്തില്ല, നല്ലൊരു ഷൈനും കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിക്ക് തരും. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പം ഉള്ള ഒരു കണ്ടീഷണർ വന്നിട്ട് ന്യൂഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കണ്ടീഷണറാണ്. ഇതെൻ്റെ അത്രയ്ക്കും വലിയ ഫേവറേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ.
എന്നാലും വലിയ കുഴപ്പമില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പം ഇത് ഉള്ളത് കൊണ്ട് ഞാനിപ്പം ഇത് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇനിയിപ്പം ഇത് തീർന്നു കഴിയുമ്പം വേറെ ഏതെങ്കിലും വാങ്ങും, അങ്ങനെയാണ് കേട്ടോ. ഞാനെപ്പോഴും ഷാമ്പുവും കണ്ടീഷണറും അങ്ങനെ മാറി മാറി യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കൂടി ഒന്ന് ഫോളോ ചെയ്യണം. ഞാൻ ലിങ്ക് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ കൂടി കാണാം. അതുവരേക്കും ബൈ ബൈ.